വിജയം എന്നത് യാദൃശ്ചികമല്ല, അത് കഠിനാധ്വാനവും നിരന്തര പ്രയത്നവും അറിവും ത്യാഗവും അതിലെല്ലാം ഉപരി ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള സ്നേഹവുമാണ്. ലോക ഫുട്ബോൾ താരമായ പെലെയുടെ ഈ വാക്കുകളിൽ നിന്നുമാകട്ടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കം. എന്നെ ഇൻസ്പയർ ചെയ്തൊരു കഥയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ കേൾക്കുന്നത് മലയാളം പോഡ്കാസ്റ്റ് സ്പീക്കിംഗ് ഫ്രം ഹാർട്ട് ആൻഡ് ദിസ് ഈസ് മേധ. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ ഒരു കൃഷിക്കാരനുണ്ടായിരുന്നു. അദ്ദേഹം നല്ലൊരു കഠിനാധ്വാനിയും നല്ലൊരു മനുഷ്യനുമായിരുന്നു. വളരെ വലിയൊരു ഫാമിൻ്റെ ഉടമയായിരുന്ന അദ്ദേഹം എല്ലാ ജോലികളും ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ ജോലിയുടെ ഭാരം കൂടിക്കൂടി വന്നപ്പോൾ സഹായത്തിന് ഒരാളെക്കൂടി വയ്ക്കാം എന്ന് അദ്ദേഹം വിചാരിക്കുകയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ കന്നുകാലികളെ വളരെ നല്ലോണം പരിചരിക്കുന്ന, ഫാം വളരെ നല്ല രീതിയിൽ കോൺഫിഡൻ്റായി മാനേജ് ചെയ്യാൻ പറ്റിയ ഒരാൾ തന്നെ ആയിരിക്കണം എന്ന് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു കുതിരയുമായിട്ട് അടുത്തുള്ളൊരു പട്ടണത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഫാമിലേക്ക് ഒരു സഹായിയെ തേടി യാത്രയാവുകയാണ്. അങ്ങനെ പട്ടണത്തിലെത്തി കുറച്ചു ദൂരം നടന്നപ്പോൾ അദ്ദേഹം ഒരു ചെറുപ്പക്കാരനെ കാണുന്നു. നല്ല പൊക്കവും കുറച്ച് മെലിഞ്ഞുമിരിക്കുന്ന അവനെ അദ്ദേഹം ശ്രദ്ധിച്ചു. വേറെ ആരെയും കാണാത്തതുകൊണ്ട് അയാളോട് തന്നെ ചോദിക്കാമെന്ന് കരുതി അയാളുടെ അടുത്തേക്ക് പോവുകയാണ്. ഞാൻ എൻ്റെ ഫാമിലേക്ക് ഒരു സഹായിയെ അന്വേഷിച്ചിറങ്ങിയതാണ്. താങ്കൾക്ക് എൻ്റെ കൂടെ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. അതിനെന്താ, എനിക്കൊരു വിരോധവുമില്ല എന്ന് അയാൾ മറുപടിയും പറയുന്നു. നിങ്ങൾക്കിതിന് മുമ്പ് എവിടെയെങ്കിലും ജോലി ചെയ്ത പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മറുപടിയായി അയാൾ പറയും, എത്ര കൊടുങ്കാറ്റുള്ള രാത്രിയിൽ പോലും എനിക്ക് സുഖമായി ഉറങ്ങാൻ കഴിയും എന്ന്. എന്ത് എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ വീണ്ടും അതേ മറുപടി പറയുകയാണ്, എത്ര കൊടുങ്കാറ്റുള്ള രാത്രിയിൽ പോലും എനിക്ക് സുഖമായിട്ട് ഉറങ്ങാൻ കഴിയും എന്ന്. ഇയാൾക്ക് എന്തോ മാനസിക പ്രശ്നമാണ് എന്ന് വിചാരിച്ച് അദ്ദേഹം അവിടെ നിന്ന് നടന്ന് വീണ്ടും ആളെ അന്വേഷിച്ചു പോവുകയാണ്. അങ്ങനെ വൈകുന്നേരമായപ്പോഴും അയാൾക്ക് ആരെയും കിട്ടാതെ തിരിച്ചു വരുന്ന വഴിക്ക് വീണ്ടും രാവിലെ കണ്ട ആ ചെറുപ്പക്കാരനെ കണ്ടുമുട്ടുകയാണ്. വേറൊരു രീതിയിൽ അയാളെ അപ്രോച്ച് ചെയ്യാമെന്ന് കരുതി അദ്ദേഹം അയാളോട് പേരും മറ്റു വിശേഷങ്ങളും ഒക്കെ ചോദിച്ചു മനസ്സിലാക്കുന്നു. എന്താണെങ്കിലും വീണ്ടും ഒരു ശ്രമം കൂടി നടത്താമെന്ന് കരുതി അയാളോട് ഫാമിൽ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. അതിന് മറുപടിയായിട്ട് അയാൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, എത്ര കൊടുങ്കാറ്റുള്ള രാത്രിയായാലും എനിക്ക് സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കും എന്ന് പറയുന്നു. മറ്റാരെയും കിട്ടാത്തതുകൊണ്ട് തന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി ആ ചെറുപ്പക്കാരനെയും കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫാമിലേക്ക് പോവുകയാണ്. ചെറുപ്പക്കാരൻ വളരെ സന്തോഷത്തോടു കൂടി അയാളോടൊപ്പം കൂടുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. ആ ചെറുപ്പക്കാരൻ നല്ല രീതിയിൽ തന്നെ ഫാമൊക്കെ മാനേജ് ചെയ്ത് കന്നുകാലികളെയൊക്കെ നല്ലോണം മേയിച്ച് നല്ലൊരു സഹായിയായി അദ്ദേഹത്തിൻ്റെ ഫാമിൽ ജോലിയെടുത്തു. അദ്ദേഹത്തിൻ്റെ ജോലി തിരക്ക് കാരണം ഇയാളെ അധികം ശ്രദ്ധിക്കാനോ പണി കൃത്യമായി എടുക്കുന്നുണ്ടോ എന്നൊന്നും നോക്കാനോ പറ്റിയിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി വലിയ മഴയും കൊടുങ്കാറ്റും ഒക്കെ ഉണ്ടാവുകയാണ്. ആ ഒരു മഴയും കാറ്റും കണ്ടപ്പോഴേ അദ്ദേഹത്തിന് മനസ്സിലായി ഫാമിൽ കൂട്ടിവെച്ച വൈക്കോലൊക്കെ ഇപ്പോൾ നശിഞ്ഞു കാണും, കന്നുകാലികളൊക്കെ പേടിച്ച് കുതിരകളൊക്കെ നനഞ്ഞു കാണും എന്ന്. അതുകൊണ്ട് അദ്ദേഹം ആ ചെറുപ്പക്കാരനെ എഴുന്നേൽപ്പിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പാഞ്ഞു പോവുകയാണ്. എഴുന്നേൽക്കൂ എഴുന്നേൽക്കൂ എന്ന് ഒരുപാട് തവണ വിളിച്ചെങ്കിലും അയാൾ എഴുന്നേറ്റതേയില്ല. വീണ്ടും വീണ്ടും വിളിച്ചെങ്കിലും അയാൾക്ക് ഒരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല. ദേഷ്യത്തോടെ അദ്ദേഹം തന്നെ ഒറ്റയ്ക്ക് കന്നുകാലികളെയും കുതിരകളെയും കെട്ടിയിട്ട ഇടത്തേക്ക് എന്ത് വന്നാലും നേരിടും എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഓടിപ്പോവുകയാണ്. അദ്ദേഹം നോക്കിയപ്പോൾ കന്നുകാലികളും കുതിരകളും ഒക്കെ സുരക്ഷിതരായി കാലിത്തൊഴുത്തിലുണ്ടായിരുന്നു. അവർക്കുള്ള വൈക്കോലും തീറ്റയും ഒക്കെ സുരക്ഷിതമായി തന്നെ ഒതുക്കി വച്ചിരിക്കുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് തന്നോട് തന്നെ പറയുന്നു, ശരിയാണ്, അയാൾക്ക് എത്ര കൊടുങ്കാറ്റിലും സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കും എന്ന്. ഈ ഒരു കഥയിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത്, നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ, നമ്മൾ പ്രിപ്പയർഡ് ആണെങ്കിൽ, ഇതുപോലെ എന്ത് കൊടുങ്കാറ്റ് വന്നാലും നമുക്ക് സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കുമെന്നുള്ളതാണ്. ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്തു തീർക്കാതെ ആഘോഷിച്ച് മടിയന്മാരായാൽ ഇല്ലാതാവുന്നത് നമ്മുടെ സ്വസ്ഥതയാണ്. എന്തും വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് വിചാരിച്ചിരുന്നാൽ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടക്കണമെന്നില്ല. അതുകൊണ്ട് ചെയ്യാനുള്ളതൊക്കെ കൃത്യമായിട്ട് ചെയ്യുക, ലൈഫിൽ എപ്പോഴും പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. അങ്ങനെയാവുമ്പോൾ ഏത് സിറ്റുവേഷനിലും നമ്മൾ കാം ആയിരിക്കും, ഈസി ആയിട്ട് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനും പറ്റും. സോ വർക്ക് ഹാർഡ് ആൻഡ് പാർട്ടി ഹാർഡർ. മറ്റൊരു കഥയും കാഴ്ചപ്പാടുമായി കേൾക്കുന്നത് വരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്. നിങ്ങൾ കേൾക്കുന്നത് മലയാളം പോഡ്കാസ്റ്റ് സ്പീക്കിംഗ് ഫ്രം ഹാർട്ട്
And this is Medha signing off.